എവ്രിവാൻ, വെൽക്കം ടു മൈ ചാനൽ ജിൽസ്ബർണർ. ഇപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഒരു പഴം നിറച്ചതാണ്. ഒട്ടുമിക്ക മലബാർ സൈഡിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. കാരണം പെരുന്നാൾ സമയത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ ഈ തെക്കോട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് പഴം ഇങ്ങനെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരകിയത്, പഞ്ചസാര, നെയ്യ് കേട്ടോ. അപ്പോൾ ഇത് ഞാനല്ല ഉണ്ടാക്കുന്നത്, അമ്മയാണ്. അപ്പോൾ അമ്മയും ഞാനും തമ്മിലുള്ള സംഭാഷണമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാം. അതൊന്നും ഞാൻ കട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് ഏലക്കായാണ്. അപ്പോൾ 4 ഏലക്ക ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനകത്തും തോല് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് റെസിപ്പിയിലേക്ക് കടക്കാം. ഈ തേങ്ങ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നട്ട്സ് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങയൊന്ന് വഴറ്റിയെടുക്കലാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 teaspoon നെയ്യാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും മറ്റേ ആ പൊളിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒന്നൊന്ന് വാടി കിട്ടുക, അത്രയേ നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഒരുപാട് ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാർ. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നല്ലൊരു നെയ്യിൻ്റെയും ഏലക്കേൻ്റെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഞാൻ ചെയ്യുമ്പോൾ എനിക്കിതൊന്നും ഫീൽ ചെയ്യില്ലല്ലോ അമ്മേ. ഈ നെയ്യും ഏലക്കേൻ്റെയും എല്ലാം പഞ്ചസാര ഇങ്ങനെ ഉരുകി ഇതിനകത്തേക്ക് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇത്ര മതിയേ, തണിയണം. എന്നാൽ മാത്രമാണല്ലോ നമുക്ക് ഇത് പഴത്തിലേക്ക് നിറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് തണിയാൻ വെക്കാം. ഒരു 2 tablespoons മൈദ എടുത്തിട്ട് കുറച്ച് ചെറുത്തിരി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതാ ഇങ്ങനെ ഒന്ന് കുഴച്ച് വെച്ചതാണ്. അപ്പൊ ഇത് കൺസിസ്റ്റൻസിയാണ് ഇതുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതായത് ഇതിങ്ങനെ ഊർന്നു പോകാനേ പാടില്ല. കാരണം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കുവാണ് നമ്മൾ ആദ്യം തന്നെ ഒരു കത്തി ഉപയോഗിച്ച്. കീറാതെ ഇങ്ങനെ സൈഡ് പിടിക്കരുത്. ഈ സൈഡ് ഇങ്ങനെ നിൽക്കണം, കണ്ടില്ലേ. ഇതാ ഇങ്ങനെയാണ് നമ്മൾ മുറിക്കുന്നത്. ഒരിക്കലും ആ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ നിങ്ങൾ മുറിക്കാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ആ തേങ്ങൻ്റെ ആ തേങ്ങാ പഞ്ചസാര അത് ഫില്ലിങ് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് നല്ലോണം തന്നെ നിറച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പം നിങ്ങൾ നല്ല പോലെ തന്നെ ആ ഒരു സ്ലിറ്റിലേക്ക് തേങ്ങ നിറച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത് നിറച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ആക്കി വെച്ചിട്ടുള്ള ആ മൈദ വെള്ളം ആ മിക്സ് ഉണ്ടല്ലോ, അതൊരു ജസ്റ്റ് ഒരു സീലിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞില്ലേ. അതാ അതിങ്ങനെ എടുത്ത് ഒന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതൊന്ന് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊരിക്കുന്ന സമയത്ത്. അതായത് ഇതൊന്ന് നമ്മൾ ഇനി ഫ്രൈ പാനിലിട്ടൊന്ന് പൊരിച്ചെടുക്കും. ആ ഒരു സമയത്ത് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തേങ്ങ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈദ കൊണ്ടിട്ടുള്ള ഈ കോട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാന് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്.
അങ്ങനെ നമുക്ക് ഓരോ പഴം നിറച്ചതും ഈ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഷാലോ ഫ്രൈ ആണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാവുന്നതാണ്. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ഇടക്കിടക്ക് തിരിച്ചിട്ടോണ്ടേ ഇരിക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ പൊരിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതൊരു സ്ലോ പ്രോസസ്സാട്ടോ ഈ ഷാലോ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതായത് പതുക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ മെത്തേഡ് എടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ മെത്തേഡിലാകുമ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഈ ഫൈനൽ സ്റ്റേജോളം എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ചായൻ്റെ കൂടെ ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് വൈകുന്നേരമോ ഇങ്ങനെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻസ് തന്നെ അറിയിക്കണേ. താങ്ക് യു.